നമ്മുടെ പാൻ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട അവസാന തീയതി അടുത്തു അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി ഒന്നാണ് മുൻപ് പല തവണ ഈ ഒരു അവസാന തീയതി എക്സ്റ്റെൻഡ് ചെയ്ത് നൽകിയിരുന്നു അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്താണ് അവസാനം ഈ ഒരു മാർച്ച് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തി ഒന്ന് എന്ന തീയതിയിൽ എത്തി നിൽക്കുന്നത് ഇനി ഈ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇല്ലയോന്നും നമുക്ക് ഇപ്പോൾ പറയുവാനായി സാധിക്കില്ല എന്തായാലും മാർച്ച് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പായിട്ട് നിലവിൽ നമ്മളുടെ പാനും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം ഇങ്ങനെ ലിങ്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ പാൻ കാർഡ് ഇനി ായി പോകും ഇങ്ങനെ ഇനോപറേറ്റീവ് വായിപ്പുകൾ ടാക്സ് റിലേറ്റഡ് കാര്യങ്ങൾക്ക് നമുക്ക് ഈ ഒരു പാൻ കാർഡ് ഉപയോഗപ്പെടുത്തുവാനായി സാധിക്കില്ല എക്സാമ്പിളായിട്ട് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് അക്കൗണ്ടും സ്റ്റോ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ടാക്സ് റിലേറ്റഡ് ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഇനോപറേറ്റീവ് പാൻ കാർഡ് ഉപയോഗപ്പെടുത്തുവാനായി സാധിക്കില്ല ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ ഇനോപറേറ്റീവ് പാൻ കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ പതിനായിരം രൂപ നമ്മൾ പിഴയായിട്ട് നൽകേണ്ടതായിട്ട് വരും സോ ഈ രണ്ടായിരത്തി മാർച്ച് ർച്ച് മുപ്പത്തിയൊന്നിന് മുമ്പായിട്ട് പാനും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുക ഇല്ല നമ്മൾ ഈ പറഞ്ഞ പതിനായിരം രൂപ പിഴ തുക നൽകേണ്ടതായിട്ട് വരും എങ്ങനെ നമുക്ക് ഈ ഒരു പാനും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാം നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു പാനും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാം എങ്ങനെ പാനും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാം എന്നതിനെ പറ്റി ഇതിനു മുമ്പ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി കാരണം ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിന് പുതിയൊരു വെബ് പോർട്ടൽ വന്നിട്ടുണ്ട് സോ ലിങ്കിങ് പ്രോസസ്സിംഗ് പ്രോസസ്സിലും കാര്യങ്ങളൊക്കെ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് പഴയ പ്രൊസീജിയർ വെച്ച് നോക്കുമ്പോൾ പുതിയ പോർട്ടൽ വഴി നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യുവാനായി സാധിക്കും നിങ്ങൾ ഇതുവരെ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പാനും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാം ഇനി നിങ്ങൾക്ക് ലിങ്കായോ ഇല്ലയോ ഒന്ന് സംശയമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സംശയം മാറ്റിയെടുക്കുവാനും സാധിക്കും അതിനുള്ള സജ്ജീകരണങ്ങൾ പുതിയ ഐ ടി പോർട്ടലിൽ ലഭ്യമാണ് നമ്മുടെ രാജ്യത്ത് ഡ്യൂപ്ലിക്കേറ്റ് പാൻ കാർഡ് ഉപയോഗിച്ച് നിരവധി ഇല്ലീഗൽ ട്രാൻസാക്ഷനുകളാണ് ഇല്ലീഗൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനുകളാണ് നടത്തുന്നത് ഇത് തടയാനായിട്ടാണ് ഈ രീതിയിൽ പാനോ ആധാറുമായിട്ട് ലിങ്ക് ലിങ്ക് ചെയ്യിപ്പിക്കുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കുക അവസാന തീയതിയാകാൻ കാത്തിരിക്കരുത് മുൻപ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് അവസാന തീയതി ആകുമ്പോൾ എല്ലാവരും കൂടി ഇടിച്ചു കുത്തി ലിങ്ക് ചെയ്യാനായിട്ടൊക്കെ ഇവരുടെ വെബ്സൈറ്റിൽ വെബ്സൈറ്റ് ഡൗൺ ആവുകയും ചെയ്യും ആർക്കും ആർക്കും ചെയ്യാനും സാധിക്കില്ല സോ അവസാന തീയതി ആകാനായിട്ട് കാത്തു നിൽക്കരുത് അതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പാനും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുക അഞ്ച് മിനിറ്റിൽ താഴെ ടൈം കൊണ്ട് ഇത് ലിങ്ക് ചെയ്യുവാനായി സാധിക്കും ഇനി എങ്ങനെ നമുക്ക് പുതിയ ഐ ടി ഡിപ്പാർട്ട്മെന്റിന്റെ പോർട്ടൽ വഴി പാനും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാം അതുപോലെ തന്നെ പാൻ ആധാർ ലിങ്കിങ് സക്സസ് ആണോ അല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം ഇതാണ് ഐ ടി ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ പോർട്ടൽ ഇതിന്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് എങ്ങനെ പാനും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാമെന്ന് നോക്കാം ഈ ഒരു പോർട്ടലിൽ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ലിങ്ക് ആധാർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം നമ്മളുടെ പാൻ നമ്പർ അതുപോലെ തന്നെ നമ്മളുടെ ആധാർ നമ്പർ നമ്മളുടെ ആധാറില് നമ്മുടെ പേര് നമ്മളുടെ മൊബൈൽ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ ആധാറില് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ ഉള്ളൂ എങ്കിൽ ഈ ഒരു ചെക്ക് ബോക്സ് ടിക് ടിക്ക് ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യേണ്ട അതിനിടയിലുള്ള ചെക്ക് ബോക്സ് എല്ലാവരും ടിക്ക് ചെയ്യണം ഐ ഗഗ്രി ടു വാലിഡേറ്റ് മൈ ആധാർ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാരണം നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഉപയോഗിച്ച് ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യണം അതിന് വേണ്ടിയുള്ള ഒരു വേണ്ടിയുള്ളൊരു പെർമിഷനാണിത് എന്നാൽ മുകളിലെ ഒരു ചെക്ക് ബോക്സ് നിങ്ങളുടെ ആധാർ കാർഡിൽ നിങ്ങളുടെ ജനിച്ച വർഷം മാത്രമേ ഉള്ളൂ മാസവും തീയതിയും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ടിക്ക് ചെയ്താൽ മതി ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് ടിക്ക് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ പാൻ ആധാർ ആധാറിലെ നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ പിന്നെ ഈ ഒരു ടിക്ക് ബോക്സ് നിങ്ങൾ ടിക്ക് ചെയ്യുക ഇത്രയും ചെയ്ത് ലിങ്ക് ആധാർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ നിങ്ങളുടെ പാനും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തില്ലെങ്കിൽ ലിങ്ക് ആവുന്നതാണ് ഇനി ലിങ്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കും ഈ ഒരു പ്രോസസ്സിൽ നടക്കുന്നത് നമ്മളുടെ പാനിലെ ഡീറ്റെയിൽസ് നിങ്ങളുടെ ആധാർ കാർഡിലുള്ള ഡീറ്റെയിൽസുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യും അങ്ങനെയാണ് ഇത് ലിങ്ക് ആവുന്നത് സോ നിങ്ങളുടെ ആധാറിലുള്ള നിങ്ങളുടെ പേര് നിങ്ങളുടെ ജെൻഡർ അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിമിലർ സെയിം ആകണം എങ്കിൽ മാത്രമേ നമുക്ക് ലിങ്കിങ് പോസിബിൾ ആവുകയുള്ളൂ ഇനി നിങ്ങളുടെ പാനില് നിങ്ങളുടെ ജനിച്ച തീയതിയും വർഷവും മാസവും ഉണ്ട് എന്നാൽ ആധാറിൽ നിങ്ങളുടെ ജനിച്ച വർഷം മാത്രമേ ഉള്ളൂ എങ്കിൽ ഈ ഒരു ടിക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വാലിഡേറ്റ് ചെയ്തെടുക്കുവാനായി സാധിക്കും എന്നാൽ നെയിം ഒക്കെ എക്സാക്ട്ലി സെയിം ആയിരിക്കണം നിങ്ങളുടെ പാനിലുള്ള അതേ നെയിം തന്നെ ആയിരിക്കണം നിങ്ങളുടെ ആധാറിലും വരേണ്ടതെങ്കിൽ മാത്രമേ ലിങ്ക് ചെയ്യാനായി സാധിക്കൂ ഞാനിപ്പോൾ എന്തായാലും എൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്ത് ലിങ്ക് ആധാർ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങളുടെ പാൻ ഓൾറെഡി ഈ ഒരു ആധാറുടെ ലിങ്ക്ഡ് ലിങ്ക് ആയിട്ടുണ്ടെന്ന് കാണിക്കൂ കാണിച്ചു നിങ്ങൾ ഇതുവരെ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒ ടി പി ഒക്കെ അയച്ചു വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പാനും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാനായി സാധിക്കും ഇനി നിങ്ങളുടെ പാൻ ആധാർ ലിങ്കിങ് ലിങ്ക് ചെയ്ത് സക്സസ് ആയോ ഇല്ലയെന്നുണ്ടെങ്കിൽ മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു പോർട്ടലിലുണ്ട് സ്റ്റാറ്റസ് അറിയാം അതിനായിട്ട് നിങ്ങൾ ഈ ഒരു പോർട്ടലിൽ തന്നെ പോർട്ടലിൽ തന്നെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ താഴെ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ പാൻ നമ്പറും ആധാർ നമ്പറും എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു വ്യൂ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഞാനിപ്പോൾ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് എൻ്റർ ചെയ്ത് കൊടുത്തപ്പോൾ യുവർ പാൻ ഈസ് ഓൾറെഡി ലിങ്ക്ഡ് ടു ഗിവൻ ആധാർ എന്ന് പറഞ്ഞ് കാണിച്ചു ഓൾറെഡി ലിങ്കിങ് സക്സസ് ആണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ ആധാർ പാൻ ലിങ്കിങ് സ്റ്റാറ്റസും ഈ ഒരു പോർട്ടൽ വഴി തന്നെ ചെക്ക് ചെയ്യുവാനായി സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു ഇഷ്ടമായ മറക്കാത്തുള്ള ലൈക്ക് നൽകുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി പേഴ്സൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മണി മലയാളം ഡോട്ട് കോം വെബ്സൈറ്റ് സന്ദർശിക്കുക ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക ആമസോൺ പോലുള്ള ഇക്കോമിസ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫീസിനെപ്പറ്റി അറിയുവാൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുവാൻ നേരത്ത് നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും ലിങ് ഇൻഡിലോ